السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. SSF IU sector സംഘടിപ്പിക്കുന്ന റമദാൻ മുന്നൊരുക്കം എന്ന ഓൺലൈൻ സംഗമത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാളെ വ്യാഴം മഗ്‌രിബിന് ശേഷം മാസം കണ്ടാൽ വെള്ളിയാഴ്ച പകൽ നോമ്പായിരിക്കും. മാസം കണ്ടിട്ടില്ലെങ്കിൽ ഷാബാൻ 30 പൂർത്തീകരിച്ച് ശനിയാഴ്ച പകൽ നമുക്ക് നോമ്പായിരിക്കും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ മാസത്തെ നോക്കണം, അഥവാ ആകാശത്ത് മേഘം മൂടുകയാണെങ്കിൽ ഷാബാൻ 30 പൂർത്തീകരിച്ച് റമദാൻ 1 നിങ്ങൾ സ്വീകരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത് മുസ്ലിം സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയാസം നിറഞ്ഞ ഒരു സമയത്താണ്. ലോകം മുഴുവനും COVID-19 സ്ഥിരീകരിച്ച് ആളുകൾ പുറത്തിറങ്ങാൻ കഴിയാതെ വീടുകളിൽ നമ്മുടെ സർക്കാരിൻ്റെയും മറ്റും നിർദ്ദേശം അനുസരിച്ച് നമ്മളൊക്കെ കഴിയുകയാണ്. ഈ സമയത്താണ് വിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റമദാൻ അവനിലേക്ക് കടന്നു വരലോടുകൂടെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ആത്മീയമായിട്ടും എല്ലാതെയുമൊക്കെ വളരെയേറെ സജീവത മുറ്റി നിൽക്കുന്നൊരു സാഹചര്യമാണ്. നമ്മുടെ പള്ളികളായാലും മറ്റുമൊക്കെ ആളുകൾ കൂട്ടം കൂടി വരികയും തറാവീഹുകളും ജമാഅത്തുകളൊക്കെ വിപുലമായ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ഈ സമയത്ത് നമ്മുടെ സർക്കാരിൻ്റെ നിർദ്ദേശം പരിഗണിച്ച് നമ്മുടെ അഭിവന്ദ്യരായ സുൽത്താനുലമ കാന്തപുര ഉസ്താദ് അടങ്ങുന്ന പണ്ഡിത നേതൃത്വത്തിൻ്റെ തീരുമാനമനുസരിച്ച് ഈ റമദാനിൽ ജുമുഅ ജമാഅത്തുകൾക്കോ ഇഫ്താറുകൾക്കോ പള്ളിയിൽ പോകേണ്ടതില്ല, മറിച്ച് എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ നിർവഹിക്കണം. ഇതടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് ഈ റമദാൻ നമ്മുടെ വീടുകളിൽ വെച്ച് നമ്മൾ ജമാഅത്ത് അനുസ്കരിച്ച് കുടുംബത്തോടൊപ്പം നോമ്പ് തുറന്ന് കഴിച്ചു കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസം വരുന്നത് അവന് ഗുണകരമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അജബല്ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ കാര്യം മഹാത്ഭുതമാണ്. കാരണം അവന് സന്തോഷം വന്നാലും അവന് ദുഃഖം വന്നാലും രണ്ടും അവന് പുണ്യകരമായ കാര്യമാണ്. സന്തോഷം വന്നാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കും, അത് അവനൊരു പുണ്യകരമായ കാര്യമാണ്. ഒരു പ്രയാസം വരുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ ആ പ്രയാസത്തിൽ ക്ഷമിക്കുകയും ക്ഷമ രേഖപ്പെടുത്തുകയും അതനുസരിച്ച് അവൻ ജീവിക്കുകയും ചെയ്യും, അതും അവന് പുണ്യമാണെന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ഹദീസ് കാണാം, മൈ യുരിദില്ലാഹു ബി ഖൈറൻ ഫലയസുബ് മിൻഹു, ഒരാൾക്ക് അള്ളാഹു തആല നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. COVID-19 അതിൻ്റെ പ്രയാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊക്കെ ക്ഷമിച്ച് പുണ്യം നേടാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. പുണ്യങ്ങളുടെ ഭൂകാലമാണ് വിശുദ്ധ റമദാൻ. നാളെ ഒരു പക്ഷേ അസ്തമിക്കലോടുകൂടെ റമദാൻ നമ്മളിലേക്ക് വിരുന്നെത്തുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ആഹ്ലാദകരവും സന്തോഷകരവുമായ ഒരു നിമിഷമാണ് വിശുദ്ധമായ റമദാൻ എന്നുള്ളത്. കാരണം പുണ്യങ്ങളേറെ വാരിക്കൂട്ടാൻ പറ്റിയ മാസമാണ് റമദാൻ മാസം എന്നുള്ളത്. കഴിഞ്ഞ 11 മാസക്കാലം താൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിച്ച്
തന്റെ മനസ്സിനെ ശുദ്ധീകരിച്ച് അല്ലാഹുവിൽ നിന്ന് ധാരാളം പുണ്യങ്ങൾ ഏറ്റുവാങ്ങി ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ റമദാൻ ഒരു മുസ്ലിമിനെ പ്രേരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അസ്സോമു ജുന്നത്തുൻ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പരിചയമാണ് നോമ്പ് ഒരു പരിചയമാണ് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ സംരക്ഷിക്കുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കവചമാണ് നോമ്പ് എന്നുള്ളത് റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ കരിച്ചു കളയുക എന്നാണ് അർത്ഥം അവന്റെ എല്ലാ പാപങ്ങളും കരിച്ചു കളഞ്ഞ് അവനെ സംശുദ്ധമാക്കുന്ന നല്ലൊരു മാസമാണ് വിശുദ്ധ റമദാൻ എല്ലാ തെറ്റിൽ നിന്നും നമ്മൾ മാറി ചിന്തിച്ച് നേർവയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന ഒരു മാസമാണ് റമദാൻ ആ നോമ്പിന് വലിയ മഹത്വമുണ്ട് അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് അസ്സൗമുലി വഅന ജസീബി നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് മറ്റുള്ള എല്ലാ കർമ്മങ്ങളും അല്ലാഹുവിനുള്ളതാണ് എന്നിരിക്കെ നോമ്പിനെ മാത്രം അല്ലാഹുവിലേക്ക് ചേർത്തു പറഞ്ഞത് ആ നോമ്പിന്റെ വലിയ മഹത്വം കണക്കാക്കിക്കൊണ്ടാണ് ആ നോമ്പിന്റെ മഹത്വത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എൻ്റെ പ്രിയപ്പുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ശ്രമിക്കണം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ വിശുദ്ധമായ റമദാൻ ആലമായ ഹദീസ് പറയുന്നുണ്ട് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നു പിശാചിനെ ചങ്ങലകൾ കിടപ്പെടുന്നു അങ്ങനെ മനുഷ്യന് എല്ലാ നിലയിലും ഉയരാൻ നന്മയിലൂടെ ഉയരാൻ കഴിയുന്ന നല്ലൊരു മാസമാണ് ഈ റമദാൻ മാസം എന്നത് ആ രൂപത്തിൽ തന്നെ റമദാനെ വൈ നടത്താൻ നമ്മളൊക്കെ ശ്രമിക്കണം പ്രത്യേകിച്ച് ലോക്ക്ഡൗണിൻ്റെ കാലമാണ് നമ്മളൊക്കെ വീട്ടിലാണ് ഉള്ളത് വീട്ടിൽ നിന്ന് ഈ റമദാൻ നമ്മൾ കഴിച്ചു കൂട്ടുമ്പോൾ കൃത്യമായൊരു പ്ലാനിങ് നമ്മളെടുത്തില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ സമയങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകും ഇത് വലിയ നഷ്ടമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം ഒരാളിൽ നിന്ന് റമദാൻ കടന്നുപോയാൽ അവന് നാശമുണ്ടാവട്ടെ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും ഇത്രത്തോളം നല്ലൊരു മാസം നമ്മളിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരത്തിലേക്ക് പാകപ്പെടുത്തിയെടുക്കാതെ റമദാൻ നമ്മൾ യാത്ര പറഞ്ഞു പോയാൽ റമദാന്റെ പുണ്യകരമായ ഓരോ നിമിഷവും നമ്മൾ നഷ്ടപ്പെട്ടു പോയി അവസാനം റമദാൻ നമ്മൾ യാത്ര പറഞ്ഞു പോകുമ്പോൾ പെടുത്താം എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാല്ലാ നമുക്ക് പ്രസംഗം നിർത്താം എൻ്റെ അയ്യൂരിൽ സെക്ടറിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ എസ് എസ് എഫ് ആവേശത്തോടുകൂടെ റമദാനെ കാത്തിരിക്കുകയാണ് എങ്ങനെയൊക്കെ ഈ പുണ്യങ്ങളുടെ പറഞ്ഞ പള്ളിയിൽ അഞ്ചും ആറും സെഫുകൾ നിറഞ്ഞ് ആളുകൾ ഒരുമിച്ചിരുന്ന് തറാവീഹ് നിസ്കരിച്ച് ദിക്റുകൾച്ചമായ ടൈം ടേബിൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാക്കണം നാളെ തന്നെ തയ്യാറാക്കി ഇൻഷാല്ലാ നമ്മൾ ഓരോരുത്തരും റമദാൻ ഉപയോഗപ്പെടുത്തണം ചരിത്രത്തിൽ കാണാം കഴിഞ്ഞുപോയ കാലങ്ങളെ നിസ്കാരങ്ങൾ കലാവൂട്ട് അള്ളാഹുവിനോട് അവൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം പറഞ്ഞ് കരഞ്ഞ് പൊരുത്തപ്പെടിക്കും അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് നൽകി അദ്ദേഹം പറഞ്ഞു ഞാൻ 11 മാസക്കാലം തെറ്റ് ചെയ്ത് ജീവിച്ച ആളാണ് വേണ്ട വിധത്തിൽ നിസ്കരിക്കാതെ 11 മാസക്കാലം ഞാൻ ചെയ്ത തെറ്റുകൾ റമദാന്റെ മഹത്വം പരിഗണിച്ച് റമദാൻ മാസം ഞാൻ ആ മാസത്തിൻ്റെ പവിത്രത മാനിച്ച് എൻ്റെ കല ഉള്ള നിസ്കാരങ്ങൾ കല വീട്ടി അള്ളാഹുവിനോട് കരഞ്ഞ് ഞാൻ എൻ്റെ പാപങ്ങൾ പൊറുപ്പിച്ചെടുത്തപ്പോൾ ഞാൻ മരിച്ച് ഖബറിലെത്തിയപ്പോൾ അള്ളാഹു ഞാൻ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും എനിക്ക് പുറത്തു തന്നു അതിനേക കാരണം റമദാന്റെ മഹത്വത്തെ ഞാൻ പരിഗണിച്ചതാണ് പ്രിയമുള്ള എൻ്റെ സുഹൃത്തുക്കളെ സഹോദരിമാരെ റമദാന്റെ മഹത്വത്തിനെ കോട്ടം വരുത്തുന്ന ഒരു പ്രവണത ഈ റമദാനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തി പുണ്യങ്ങളുടെ പൂക്കാലമായ പിശാജ് പോലും ചങ്ങലക്കിടപ്പെട്ട ഈ മാസത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അതിന് കൃത്യമൊരു ടൈം ടേബിൾ ഇൻഷാല്ലാ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ആ ടൈം ടേബിൾ അനുസരിച്ച് ഈ റമദാൻ 30 നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം നോമ്പും നിസ്കാരവും ജമാഅത്തും ഖുർആനോത്തുമായി നമ്മൾ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ വലിയ പ്രതിഫലം നമുക്ക് കിട്ടും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അതിന് നമ്മൾ
ആദ്യമായി 4 മണിക്ക് നമ്മൾ എഴുന്നേൽക്കണം. സാധാരണ അത്താഴത്തിന് നമ്മൾ എഴുന്നേൽക്കാറുണ്ട്. 4 മണിക്ക് കൃത്യം നമ്മൾ എഴുന്നേൽക്കണം. അതിന് കുറച്ച് നേരത്തെ കിടന്നുറങ്ങണം. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നേരം നമ്മൾ ചിലവഴിച്ച് ഏകദേശം 1 മണിക്ക് 2 മണിക്കൊക്കെ കിടന്നുറങ്ങിയാൽ അത്താഴത്തിന് എഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കില്ല. 4 മണിക്ക് എഴുന്നേൽക്കുക. 4 മണിക്ക് എഴുന്നേറ്റതിന് ശേഷം 4 നമ്മൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് 4:15 നമ്മൾ അത്തായം കഴിക്കുന്നു. അത്തായം കഴിക്കുമ്പോൾ അത്തായം കഴിക്കുന്നു, അത്തായം എന്ന സുന്നത്തിനെ ഞാൻ കഴിക്കുന്നു എന്നൊരു നിയത്ത് നമ്മളുടെ മനസ്സിലുണ്ടാവണം. ഒരു കാരക്കുണ്ട്, ഒരു 3 ഇറക്ക് കാരക്കം ഉണ്ടെങ്കിലും നിങ്ങൾ അത്തായം കഴിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്തായം കഴിക്കുമ്പോൾ ആ ഒരു നിയത്ത്, അത്തായം എന്ന സുന്നത്തിന് ഞാൻ കഴിക്കുന്നു എന്നൊരു നിയത്ത് നമ്മുടെ മനസ്സിൽ കരുതിയാൽ അത്തായം എന്ന വലിയ ഒരു സുന്നത്തിന്റെ കൂലി നമുക്ക് ലഭിക്കും. അങ്ങനെ 4:15 നമ്മൾ അത്തായം കഴിച്ചു. നമ്മൾ ഓരോ റമദാനെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോ സെക്കൻഡും സുന്നത്തിന് ഫർദിന്റെ കൂലിയാണല്ലോ. ഫർദിന് 10 മടങ്ങ് കൂലിയുണ്ട്. നമ്മുടെ ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ ഇബാദത്തിലായി ചിലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെ നമ്മൾ ബിസ്മില്ലാഹ് ചൊല്ലി അത്തായം കഴിച്ചു, അൽഹംദുലില്ലാഹ് പറഞ്ഞു. അതിനുശേഷം 4:40 നമ്മൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട നിധിയാണ് തഹജ്ജുദ് നിസ്കാരം. അള്ളാഹു നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ തൗഫീക്ക് തരട്ടെ. ആ തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ച് അള്ളാഹുവിനോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് പറയണം. പ്രത്യേകിച്ച് ഈ മഹാമാരി COVID-19 നമ്മുടെ നാട്ടിൽ നിന്ന് ലോകത്തിൽ നിന്ന് എടുത്തു പോകണം. പ്രവാസികൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, അവരെല്ലാം വളരെ പ്രയാസത്തിലാണ്. നമ്മുടെ നാടും മറുനാടും ഇന്ത്യയും ലോകവും ഒത്ത് മുട്ടുക്ക് പ്രയാസത്തിലാണ്. അപ്പോൾ ഈ മഹാമാരിക്ക് അള്ളാഹുവിനോട് കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു തആല ഈ പരീക്ഷണം ഉയർത്തിക്കളും. തഹജ്ജുദിന് എഴുന്നേറ്റ് നമ്മൾ നിസ്കരിക്കുക. 5 മണിക്ക് ഏകദേശം നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ 5 മണിയാവും. സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സുബഹി, അതുകൊണ്ട് വീട്ടിൽ ആരാണ് ആണുങ്ങളുള്ളതെങ്കിൽ അവർ ഇമാമായിട്ട് നിൽക്കുക. വീട്ടിൽ ഒരാണുണ്ട്, പിന്നെ 2 സഹോദരന്മാരുണ്ട് എങ്കിൽ ഈ ഇമാമിൻ്റെ പിന്നിൽ, നേരെ പിന്നിൽ ഈ 2 സഹോദരന്മാർ, നമ്മളെ ജ്യേഷ്ഠന്മാർ അനുജന്മാർ, അവർ നിൽക്കുക. അതിൻ്റെ പിറകിലാണ് നമ്മുടെ ഉമ്മയും സഹോദരിമാരും നിൽക്കേണ്ടത്. ഒരേ സെഫിൽ ആണും പെണ്ണും ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ നിൽക്കാൻ പാടില്ല. ഒന്നാമതായിട്ട് ഇമാമ് നിൽക്കുക, അതിൻ്റെ പിന്നിൽ വീട്ടിലുള്ള പുരുഷന്മാരായ ആണുങ്ങളുണ്ടെങ്കിൽ അവർ നിൽക്കുക. അതിൻ്റെ പിറകിലായിട്ടാണ് സ്ത്രീകൾ നിസ്കരിക്കേണ്ടത്. സ്ത്രീകൾ മാത്രമുണ്ടെങ്കിൽ അവർക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. ഒരു സ്ത്രീ ഇമാമായിട്ട് നിൽക്കണം. മറ്റുള്ള സ്ത്രീകൾ അവരോടടുത്ത്, സാധാരണ പുരുഷന്മാർ നിൽക്കുന്നത് പോലെ കുറേ മുമ്പിലല്ല സ്ത്രീ ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമായിട്ട് നിൽക്കേണ്ടത്. മറിച്ച് സെഫിനോടടുത്ത് അവർക്ക് നടുവിലായിട്ടാണ് സ്ത്രീ ഇമാമായിട്ട് നിസ്കരിക്കുന്നത്. ജമാഅത്ത് നിസ്കാരമാണ്. ഈ രൂപത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ നമ്മൾ എന്തായാലും ആ രൂപത്തിൽ തന്നെ നിസ്കരിക്കണം. കാരണം റമദാനിൽ ജമാഅത്ത് നിസ്കരിച്ചാൽ, ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യം, അതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി പോകരുത്. പള്ളിയിൽ ഇല്ല എന്ന കാരണത്താൽ, പള്ളിയിൽ ജമാഅത്ത് ഇല്ല എന്ന കാരണത്താൽ നമ്മളെ വീട്ടിലെ ജമാഅത്ത് ഒരിക്കലും മുടക്കരുത്. ജമാഅത്തായിട്ട് തന്നെ റമദാൻ നിസ്കരിക്കാൻ നമ്മൾ